അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന് പല രൂപത്തിൽ തൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ കടന്നു വരാറുണ്ട്. ആദ്യമായി അവൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. നന്മയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അതിൽ നിന്ന് തടഞ്ഞിർത്തുന്ന അവൻ്റെ ദേഹേച്ഛകൾ, അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മറ്റൊരു ശത്രു പിശാചാണ്. എല്ലാ തിന്മകളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹു സ്വർഗത്തിൽ നിന്ന് മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയ പിശാജ് മനുഷ്യനെ പേപ്പിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നു. അവൻ മനുഷ്യൻ്റെ വലിയൊരു ശത്രുവാണ്. അതുപോലെ മറ്റു പല ശത്രുക്കളും അവൻ്റെ ബൗദ്ധികമായ ജീവിതത്തിൻ്റെ ഇടയിൽ അവനിക്ക് കടന്നു വരാറുണ്ട്. അത് ചിലപ്പോൾ അവനെ അടുത്തറിഞ്ഞ ആളുകളാവാം, അല്ലെങ്കിൽ വിദൂരത്ത് നിന്ന് വീക്ഷിക്കുന്ന ആളുകളാകാം. അങ്ങനെ പല രൂപത്തിൽ ശത്രുക്കൾ മനുഷ്യനും ഉണ്ടാവാറുണ്ട്. ഇവിടെ ഞാനിന്ന് പ്രതിപാദിക്കുന്നത് സാധാരണ ഭൗതികമായ ജീവിതത്തിൽ മനുഷ്യനുണ്ടാകുന്ന ശത്രുക്കൾ, ആ നേരിടാൻ, അതുപോലെ അവരുടെ കുഴപ്പങ്ങളിൽ നിന്ന്, ശറുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ. ഒന്നാമതായി, ശത്രുവിൻ്റെ ശറിനെ ഭയന്നു കഴിഞ്ഞാൽ, പേടിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, നിന്നെ ആ ശത്രുക്കളുടെ മുന്നിലേക്ക് നാം വെക്കുന്നു, അതുപോലെ അവരുടെ ശറുകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നുള്ള ഈ പ്രാർത്ഥന. അത് ശത്രുക്കളെ തൊട്ട് ആരെങ്കിലും ഭയന്നു കഴിഞ്ഞാൽ അവൻ ചെല്ലാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് ആ ദുആ നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ശത്രുക്കളുടെ ശറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാം സാധാരണ സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, അത് ഖൈറുല്ലക മിന ദുനിയാ വമാ ഫിഹ, ദുനിയാവിലുള്ളതും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറാണ് എന്ന് നബിതങ്ങൾ പഠിപ്പിച്ച ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും, അതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന ഈ സൂറത്തും നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അത് നമുക്ക് ശത്രുക്കളിൽ നിന്ന് വലിയ കാവലാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തുകൾ പതിവാക്കിയാൽ ബാസറു പോലെയുള്ള രോഗങ്ങൾ വരൂല എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം ശത്രുക്കളിൽ നിന്ന് വലിയ കാവലാണ് ഈ സുബ്ഹ് നിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് ഓതുന്ന ഈ സൂറത്തുകൾ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റഹിമഉള്ളയുടെ ഹിസ്ബുൽ ബഹർ, അത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതും ശത്രുക്കളുടെ ശറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള വലിയ കാവലാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ, ശത്രുവിനെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്തുന്നത് ഒഴിവാക്കുക. മറിച്ച് എല്ലാവരും നമ്മുടെ നന്മ കാംക്ഷിക്കുന്നവരാണ് എന്നുള്ള ചിന്ത, പോസിറ്റീവായ ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശറുകളിൽ നിന്നും നമ്മെവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.